നമസ്കാരം. ഏറെ ചർച്ചകൾക്കും നാടുഗീതങ്ങൾക്കും ഒടുവിലാണ് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. ഇനി അടുത്തത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിലേക്കുള്ള മുറവിളിയാണ്. പല പേരുകളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കണമെന്ന ആവശ്യമാണ് ഗ്രൂപ്പുകളിൽ ഉയരുന്നത്. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുന്നത് കോൺഗ്രസിന്റെ പുരോഗമന ചിന്തയുടെ പ്രതീകമായി അടയാളപ്പെടുത്തുമെന്നാണ് ഗ്രൂപ്പുകൾ വാദിക്കുന്നത്. പലതവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച ശേഷം തഴഞ്ഞ തന്നെ ഇത്തവണയെങ്കിലും പരിഗണിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വാദം. ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കത്തയച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന പേരാണ് കെ സുധാകരൻ്റെത്. കൊടിക്കുന്നിൽ സുരേഷിനെ മുൻനിർത്തി സുധാകരൻ്റെ വരവ് തടയണമെന്നതാണ് ഇരു ഗ്രൂപ്പുകളുടെയും ലക്ഷ്യം. സുധാകരൻ്റെ തീവ്ര നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ യോജിച്ചു പോകില്ലെന്നും കണ്ണൂരിൽ പോലും സംഘടനയെ കെട്ടിപ്പടുക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സ്വയം സന്നദ്ധ അറിയിച്ച കൊടിക്കുന്നിൽ ദളിത് പ്രാതിനിധ്യം എന്ന വാദം തന്നെയാണ് ഉയർത്തുന്നത്. ഗുലാം നബി ആസാദ്, ശശി തരൂർ തുടങ്ങിയ ചില ദേശീയ നേതാക്കളുടെ പിന്തുണയും സുധാകരനുണ്ടെന്നാണ് വിവരം. മുല്ലപ്പള്ളിയുടെ രാജിസന്നിധി അംഗീകരിച്ച ഹൈക്കമാൻഡ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കും. ആ അധ്യക്ഷൻ ആരാണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.